നമസ്കാരം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി സംഘടനകൾ February 27 തീരദേശ ഹർത്താൽ പ്രഖ്യാപിച്ചു. EMCC ധാരണാപത്രം റദ്ദാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 27 ഹാർബറുകൾ സ്തംഭിപ്പിക്കുമെന്നും 22 തിങ്കളാഴ്ച ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസ് ഉപരോധിക്കുമെന്നും ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. മത്സ്യമേഖലയെ സ്വകാര്യമേഖലയ്ക്ക് നൽകാനാണ് ശ്രമമെന്നും കരാർ പിൻവലിക്കും വരെ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്നും മത്സ്യമേഖലാ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. അമേരിക്കൻ കമ്പനിയായ EMCC കേരള തീരത്ത് മത്സ്യബന്ധനം നടത്താൻ അനുമതി നൽകിയതിൽ അഴിമതി നടന്നെന്ന ആരോപണത്തിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചില തെളിവുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് മറുപടിയായി ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് അമേരിക്കയിൽ വച്ച് ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ആവർത്തിച്ചു. EMCC പ്രതിനിധികൾ കേരളത്തിൽ വന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ആളുകൾ വന്ന് കാണുന്നത് അപരാധമല്ലെന്നും നയമനുസരിച്ചേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. ഫിഷറീസ് നയം തിരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദേശ ട്രോളറുകൾ ഇന്ത്യൻ കടലിൽ നടപ്പാക്കില്ല എന്നത് തന്നെയാണ് നയം. ആരെങ്കിലും MOU ഒപ്പുവെച്ചാൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല. നേരായ പ്രോജക്റ്റുമായി വരുന്നവർക്ക് അവസരം നൽകും. EMCC പ്രതിനിധികളുമായി അമേരിക്കയിൽ വച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി നടപ്പാകില്ലെന്ന് EMCC പ്രതിനിധികളെ അറിയിച്ചതാണ്. ഉടമസ്ഥത മീൻപിടുത്തക്കാർക്ക് നൽകാമെന്നായിരുന്നു EMCC അറിയിച്ചത്. എന്നാൽ ഇതിനെ മത്സ്യബന്ധന അനുമതിയെന്ന് പ്രതിപക്ഷ നേതാവ് ദുർവ്യാഖ്യാനം ചെയ്തുവെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ചർച്ചയിലല്ല, നയത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്നതിലാണ് കാര്യമെന്നും മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തരംതാഴ്ന്ന കാര്യങ്ങൾ പറയുന്നത് അത്ഭുതകരമാണ്. താനാണ് ഫിഷറീസ് നയം ഉണ്ടാക്കിയത്. എല്ലാ ട്രേഡ് യൂണിയനുകളുമായും ചർച്ച ചെയ്താണ് നയത്തിന് രൂപം കൊടുത്തത്. ആ നയത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുണ്ട്. അവരുടെ ആഗ്രഹം കേരളത്തിൽ നടപ്പാക്കില്ല. നയത്തിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചാൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും മന്ത്രി വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് ഇത്രയും തരം താഴരുത്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്തോടെ വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.